നമസ്കാരം. സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്തയിലേക്ക് പരിശുദ്ധ സഭ പ്രയാണം ചെയ്യുകയാണല്ലോ. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൽ പുതുക്കപ്പെടുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഈ ലോകം ഇന്ന് ഏറ്റവും അധികം തേടുന്നത് ആശ്വാസമാണ്. ആശ്വാസത്തിൻ്റെ കരങ്ങൾ, ആശ്വാസത്തിൻ്റെ വാക്കുകൾ. കംഫർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ടു കം എലോങ് സൈഡ് ആൻഡ് ഹെൽപ്പ് എന്നാണ്. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ ദ കംഫർട്ടർ എന്ന് വിളിക്കുന്നതും. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആശ്വാസം, അത് ശക്തമായ ഒരു ഉറപ്പാണ്. ലാസറിൻ്റെ മരണത്തിൽ ദുഃഖിച്ചും ഭാരപ്പെട്ടുമിരിക്കുന്ന സഹോദരിയുടെയും ബന്ധുക്കളുടെയും നടുവിലേക്ക് ക്രിസ്തു കടന്നു ചെല്ലുന്നുണ്ട്. ഒരുപക്ഷേ അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതത്തിന് അവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. കല്ലറയിൽ വെച്ച് ജീർണാവസ്ഥയിലായിരുന്ന തങ്ങളുടെ സഹോദരൻ തിരികെ ലഭിക്കുമെന്ന് ലോകപ്രകാരം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാൽ യേശുതമ്പുരാൻ്റെ സാന്നിധ്യം അവർക്ക് ആ സഹോദരനെ തിരികെ ലഭിക്കുന്ന ഒരു വലിയ ഉറപ്പായി മാറുകയാണ്. ദൈവത്തിൻ്റെ ആശ്വാസം നിരന്തരമായ ഒരു ഉറപ്പാണ്. ദൈവികാശ്വാസം എംപവർമെൻ്റാണ്, നമ്മളെ ശാക്തീകരിക്കുന്നതാണ്. നമ്മൾ വസിക്കുന്ന ഈ ലോകത്ത് നിന്ന് പ്രതീക്ഷയുടെ ഒരു നാമ്പു പോലും ഉണ്ടാകാതിരിക്കുന്ന ചില നിമിഷങ്ങളിൽ നമ്മൾ വാടിയ ഇല പോലെ തളർന്നു പോകും. മനസ്സിൽ പ്രതീക്ഷയുടെ അവസാനത്തെ കിരണവും അസ്തമിക്കും. എന്നാൽ പലപ്പോഴും അത്തരം ചില അവസരങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നമുക്ക് നൽകുന്ന ശക്തി വളരെ വലുതാണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീ ലോകപരമായി അവൾ ആട്ടിയോടിക്കപ്പെടുന്നവളാണ്, അശുദ്ധയാണ്, രോഗിണിയാണ്. തൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് സ്വപ്നേബി അവൾ വിചാരിച്ചില്ല. ആ ഒരു തരത്തിൽ എല്ലാ ശക്തിയും ചോർന്നു പോയവളാണ്. എന്നാൽ തന്നിൽ അവശേഷിച്ചിരിക്കുന്ന അവസാനത്തെ കരുത്ത് അവൾ ഉപയോഗിച്ചത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊടാനാണ്. അങ്ങനെ തൊട്ടപ്പോൾ ശക്തി പ്രവഹിച്ച് അവൾക്ക് സൗഖ്യം ലഭിച്ചു. അവൾ അബലയായി വന്നു, ബലമുള്ളവളായി തിരിച്ചുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാടിയ ഇല പോലെ തളർന്നുപോയ നിരവധി മനുഷ്യരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്താൻ കഴിയും. നമ്മുടെ അവസാനത്തെ ബലവും യേശുവിങ്കിലേക്ക് ഒന്ന് എത്തിച്ചേരുവാൻ, അവനിലേക്ക് ഒന്ന് തൊടുവാൻ നമുക്ക് ഉപയോഗിക്കാം. കർത്താവേ, തളർന്നുപോയ ഞങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവിക ആശ്വാസം അതൊരു സാന്നിധ്യമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ ബന്ധുക്കളുടെയും വിരുന്നുകാരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട ഒരു നിമിഷം. അവരെല്ലാം കരുതിയിരുന്നു, എന്നാൽ നമ്മുടെ കരുതലുകളൊക്കെ തീർന്നു പോകുന്ന ഒരു നിമിഷമുണ്ട്. ഈ ലോകത്തു നിന്ന് നേടുന്നതൊക്കെ അതിന് പരിധിയുണ്ട്, അത് അവസാനിക്കുന്ന നിമിഷമുണ്ട്. എന്നാൽ ആ വീട്ടുകാരൻ്റെ ഏറ്റവും വലിയ കരുതൽ എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തു സാന്നിധ്യം ആ മംഗളകർമ്മത്തിൽ ഉറപ്പാക്കി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആശ്വാസം നേടുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിനായി നമുക്ക് ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവിക ആശ്വാസം വഴി നടത്തുന്നതാണ്. വഴിയടഞ്ഞു പോകുന്നവൻ്റെ ഗതികേട് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ജീവിതത്തിൽ എത്രയോ നിമിഷങ്ങളിൽ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. ഒരടി മുൻപോട്ട് പോകാൻ വയ്യാത്ത ചില തലങ്ങളിൽ നമ്മൾ നിന്നിട്ടില്ലേ? അവിടെ ദൈവം പ്രവർത്തിക്കും വഴികാട്ടിയായി. 40 ദിവസം ഇസ്രായേൽ മക്കൾ ശൗലിൻ്റെ നേതൃത്വത്തിൽ ഗോല്യാത്തിനെ ഭയന്ന് കരഞ്ഞ് കഴിഞ്ഞുകൂടി. എന്നാൽ അവരുടെ നടുവിലേക്ക് ദാവീദിനെ അയച്ച് പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന ദൈവമാകിയാൽ ഈ പ്രതിസന്ധിയുടെ കാലയളവിൽ ദൈവമേ
അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി വരണമേ, അങ്ങനെ ഞങ്ങളുടെ ആശ്വാസദാതാവായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതമെന്നാൽ ഉയർച്ചകളുടെയും താഴ്ചകളുടെയും ഒരു ശൃംഖലയാണ്. സന്തോഷം വന്നപ്പോഴും നമ്മളാണ് നേരിട്ടത്, പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ നേരിട്ടേ മതിയാകൂ. പക്ഷേ അതിനുള്ള ബലം ആർജിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. കാരൻ ട്രിപ്പ് പറയുന്നു, ഡു നോട്ട് ബി അഫ്രൈഡ് ആൻഡ് ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ്, ദ ലോർഡ് ഗോഡ് ഓൾ മൈറ്റി ഹിംസെൽഫ് ഈസ് വിത്ത് യു നൗ ആൻഡ് ഫോർ എവർ. ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, കർത്താവ് നമുക്കൊപ്പമുണ്ട്. അതൊരു നിമിഷം മാത്രമല്ല, എന്നും എന്നേക്കും. ഉദരത്തിൽ നിന്നെ രൂപപ്പെടുത്തിയ ദൈവം നിന്റെ ജീവിതാവസാനം വരെ ഒപ്പമുണ്ടെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുക. ഒരു പറച്ചിലുണ്ട്, ഗോഡ് ഈസ് വർക്കിംഗ് ഫോർ യു ടു നൈറ്റ്, ഹി എവൻ ഈസ് ഹോൾഡിംഗ് കോൺവെർസേഷൻ എബൌട്ട്. Angels have been assigned to you. Be at peace. നമുക്കു വേണ്ടി ഒരു നിശ്ചിത സമയം പ്രവർത്തിക്കുന്ന ഒരു ദൈവം അല്ല അവൻ. ഓരോ നിമിഷവും എനിക്കും നിങ്ങൾക്കും മിഴികൾ തുറന്നിരിക്കുന്നു, അവൻ്റെ കരങ്ങൾ നമുക്കായി തുറന്നിരിക്കുന്നു, അവൻ്റെ ഹൃദയം നമുക്കായി തുടിക്കുന്നു. അകാരുണ്യവാനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമുക്ക് ഏറെ ആശ്വാസം ലഭിക്കുന്നത്. ഓരോ നിമിഷവും നമ്മൾ അത്ഭുതത്തെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു തടസ്സവും കൂടാതെ ഈ നിമിഷം എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ നിമിഷം കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം. ഹൃദയപൂർവം ഓരോരുത്തരും സംഗ്രഹിക്കുക, ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമുക്കൊപ്പമുണ്ട്. ദൈവം നമുക്ക് വേണ്ടിയുണ്ട്, അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. റോമർ കെഴുതിയ ലേഖനം 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആശ്വാസത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ഹൃദയം ഒരിറ്റ ആശ്വാസത്തിനായി ആഗ്രഹിക്കുകയാണ്. ഇതാ തിരുമുമ്പാകെ തലവണക്കിയിരിക്കുന്ന ഓരോരുത്തരും ദൈവിക ആശ്വാസം അനുഭവിക്കുവാൻ കൃപ ചൊരിയണമേ. ഞങ്ങൾ അത് പ്രാപിക്കുവാൻ യോഗ്യരല്ല, നിരവധി കുറവുകൾ ഞങ്ങളിലുണ്ട്. ഇതാ ഈ നിമിഷം ഞങ്ങളുടെ പാപത്തെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ഒരു കാര്യസ്ഥനെ നിങ്ങൾക്കായി അയക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തവനായ കർത്താവെ, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്നു നൽകണമേ. പ്രത്യേകിച്ച് ഈ രോഗകാലയളവിൽ അതിൻ്റെ പീഡാനുഭവങ്ങൾ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ ബലത്തിനായി ഞങ്ങൾ കാതോർക്കുന്നു, അവിടുന്ന് ബലപ്പെടുത്തണമേ. പരിഭ്രാന്തരായിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ. ആശ്വാസപ്രദരാകുന്നതിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം.